പ്രകാശം ജലം പോലെയാണ്. ലോകപ്രശസ്ത സാഹിത്യകാരൻ ഗബ്രിയൽ ഗാർസിയ മാർക്കോസിന്റെ മാജിക്കൽ റിയലിസത്തിന് ഉദാഹരണമായ ഒരു കഥ. മാന്ത്രികമായ അവതരണത്തിലൂടെ ഒരു യാഥാർത്ഥ്യത്തെ ആവിഷ്കരിക്കുന്ന മാജിക്കൽ റിയലിസം. പ്രകാശം ജലം പോലെയാണ്. കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായ ടോട്ടോവും ചോവലും കടലും കപ്പലും വെള്ളവും ധാരാളമുണ്ടായിരുന്ന കാഡ്ജനയിലായിരുന്നു അവരുടെ കുട്ടിക്കാലം ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത്. ബോട്ടടിപ്പിക്കാൻ സ്ഥലവും വിശാലമായ മുറ്റവുമുള്ള കാഡ്ജനയിലെ വീട്ടിൽ നിന്നും അവർ മാഡ്രിഡ് എന്ന് പറയുന്ന യൂറോപ്പിലെ ഒരു പട്ടണത്തിലേക്ക് താമസം മാറ്റുന്നു. അവിടെ ഫ്ലാറ്റിൽ 5-ാം നിലയിലെ അപ്പാർട്ട്മെൻറ്റിലാണ് അവരുടെ താമസം. കാഡ്ജനയിൽ നിന്നും താമസം മാറിയെങ്കിലും വിശാലമായ മുറ്റവും തുഴവെള്ളവും കടലും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു അവരുടെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ക്രിസ്മസിന് തുഴവെള്ളം വേണമെന്ന് അവർ മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ വള്ളം തുഴയാൻ ഇവിടെ ആകെ ഷവറിൽ നിന്ന് വരുന്ന വെള്ളമേയുള്ളൂ എന്ന അമ്മയുടെ മറുപടി ഏറെ ചിന്തിക്കേണ്ട ഒന്നായിരുന്നു. എങ്കിലും എലിമെൻ്ററി സ്കൂളിൽ മികവ് പുലർത്തിയതിനാൽ അച്ഛൻ അവർക്ക് ഭംഗിയുള്ള ഒരു അലുമിനിയം വള്ളം വാങ്ങിക്കൊടുക്കുന്നു. അതവർ ഫ്ലാറ്റിലെ കാർ ഷെഡിൽ വെച്ചു. ഒരു ദിവസം കൂട്ടുകാരുടെ സഹായത്തോടുകൂടി ആ വള്ളത്തെ അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറ്റി. ഇതിനിടയിൽ വീട്ടുപകരണങ്ങളിലെ കവിത എന്ന ഒരു വീട്ടു ചർച്ചയ്ക്കിടയിൽ സ്വിച്ചിൽ തൊട്ടാൽ പ്രകാശം വരുന്നതെങ്ങനെയാണ് എന്ന് അച്ഛനോട് ടോട്ടോ ചോദിക്കുന്നു. ടാപ്പ് തുറന്നാൽ ജലം ഒഴുകുന്നത് പോലെയാണ് സ്വിച്ചിൽ തൊട്ടാൽ പ്രകാശം ഒഴുകുന്നത്. പ്രകാശം ജലം പോലെയാണ്. അച്ഛൻ്റെ ഇത്തരത്തിലുള്ള ഭാവനാത്മകമായിട്ടുള്ള മറുപടിയാണ് പിന്നീട് ഈ കഥയെ മാന്ത്രികതയിലേക്ക് നയിക്കുന്നത്. എല്ലാ ബുധനാഴ്ചയും രാത്രി അച്ഛനമ്മമാർ സിനിമയ്ക്ക് പോകുന്നത് പതിവായിരുന്നു. ഒരു ബുധനാഴ്ച രാത്രി പതിവ് പോലെ അവർ സിനിമയ്ക്ക് പോയപ്പോൾ കുട്ടികൾ സ്വീകരണ മുറിയിലെ ഏറ്റവും പ്രകാശമുള്ള ബൾബ് പൊട്ടിച്ചു. അതിൽ നിന്നും വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് പോലെ പ്രകാശം ചാടി. 3 അടിയോളം ഉയരത്തിൽ പ്രകാശം തളം കിട്ടുന്നതുവരെ അവർ അത് നോക്കി നിന്നു. പിന്നെ തുഴവെള്ളമെടുത്ത് വീടിനുള്ളിലെ എല്ലാ ദ്വീപുകളിലേക്കും അവർ സഞ്ചരിച്ചു. ബൾബ് പൊട്ടിച്ചാൽ പ്രകാശം ഇല്ലാതാവുകയാണ് എന്ന് നമുക്കറിയാം. ഇവിടെയാണ് ഭാവനയുടെ ലോകം, ഒരു മാജിക്കൽ ലോകം അല്ലെങ്കിൽ മാന്ത്രികതയുടെ ലോകം ഉണ്ടാവുന്നത്. ഈ ബൾബ് പൊട്ടിച്ച് പ്രകാശം പരത്തി തുഴവെള്ളം തുഴയുന്ന പരിപാടി അവർ എല്ലാ ബുധനാഴ്ചയും ആവർത്തിച്ചു. അവർ സെക്സ്റ്റൻറ്റും കോമ്പസും ഉപയോഗിക്കാൻ നന്നായിട്ട് പഠിച്ചു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കടലിൽ മുങ്ങുന്നതുപോലെ പ്രകാശത്തിൽ മുങ്ങാൻ അവർ ആഗ്രഹിച്ചു. അതിനായി മുഖമൂടികളും കുഞ്ഞിച്ചിറകുകളും വായു നിറച്ച തോക്കും അവർ അച്ഛനോട് ആവശ്യപ്പെട്ടു. 1-ാം സെമസ്റ്ററിൽ നല്ല വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം വാങ്ങിവെന്ന അവരെ കാത്തിരുന്നത് ഈ മുങ്ങൽ സാമഗ്രികളായിരുന്നു. അതിനുശേഷം അവർ ബൾബ് പൊട്ടിച്ച് 12-അടി പൊക്കത്തിൽ പ്രകാശം നിറച്ചു. അവർ അതിൽ സ്രാവുകളെ പോലെ മുങ്ങിപ്പൊങ്ങി. വർഷങ്ങളായി ഇരുട്ടിലായിരുന്ന പലതിനെയും അവർ ആ പ്രകാശത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും കണ്ടെടുത്തു. വർഷാവസാനത്തിൽ കുട്ടികൾ മാതൃകാ വിദ്യാർത്ഥികളായപ്പോൾ മാതാപിതാക്കൾ അവർക്ക് എന്താണ് വേണ്ടത് എന്ന് അങ്ങോട്ട് ചോദിച്ചു. തങ്ങളുടെ സഹപാഠികൾക്ക് വീട്ടിൽ വെച്ച് ഒരു പാർട്ടി കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞത്. വീട്ടിലേക്ക് സഹപാഠികൾ എത്തുകയും അവർ പ്രകാശം അഴിച്ചുവിടുകയും ചെയ്തു. അന്ന് വഴിയിലൂടെ പോയ ആളുകൾ ഒരു വിസ്മയ കാഴ്ച കണ്ടു. ടോട്ടോവിൻ്റെയും ജോവലിൻ്റെയും വീട്ടിൽ നിന്ന് ജലം ഒരു പെരുമഴ പോലെ പെയ്തിറങ്ങുന്ന ഒരു കാഴ്ച. അത് ആ തെരുവാകെ ഒഴുകി. വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും ഒഴുകുന്ന ആ ഉഗ്രപ്രകാശത്തിൻ്റെ പ്രളയത്തിൽ ജീവനോടെ ആകെ അവശേഷിച്ചത് അമ്മയുടെ അക്വേറിയത്തിൽ മത്സ്യങ്ങൾ മാത്രമായിരുന്നു. ടോട്ടോ വള്ളത്തിൽ വിളക്കുമാടവും ജോവൽ പടിഞ്ഞാറൻ നക്ഷത്രവും തേടിപ്പോകുകയും ചെയ്യുന്നു. കഥയുടെ അവസാന ഭാഗത്ത് കഥാകാരൻ ഇപ്രകാരം പറയുന്നു. നദിയോ കടലോ ഇല്ലാത്ത മാഡ്രിഡ് എന്ന പട്ടണത്തിലാണ് ഈ കഥ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. ഇവിടെ അയഥാർത്ഥമായ ഒരു കഥ പറയുന്നതിലുപരി മാന്ത്രിക ഭാവനയിലൂടെ ചില സത്യങ്ങൾ കൂടി അദ്ദേഹം വിളിച്ചു പറയുകയാണ്. കുട്ടികളുടെ ഭാവനാ ലോകത്ത് എന്തും സാധ്യമാണ്. അതുകൊണ്ടാണ് അവർ ബൾബ് പൊട്ടിച്ചതും അതിൽ നിന്നും വരുന്ന പ്രകാശത്തിൻ്റെ ജലം കൊണ്ട് അവർ തുഴവെള്ളം തുഴഞ്ഞതും. സിനിമ കണ്ട് മടങ്ങിയെത്തിയ മാതാപിതാക്കൾ കണ്ടത് ഉണങ്ങിയ തറയിൽ മാലാഖമാരെ പോലെ ഉറങ്ങുന്ന മക്കളെയാണ്. മാതാപിതാക്കളുടെ കാഴ്ചപ്പാടിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടേയില്ല. പക്ഷേ മക്കൾക്കത് അനുഭവിക്കാൻ പറ്റി. ഈ കഥയ്ക്കൊരു രാഷ്ട്രീയ തലമുണ്ട്. 275 വർഷക്കാലം കൊളംബിയയിലെ തുറമുഖ നഗരമായ കാഡ്ജിന സ്പെയിനിൻ്റെ കീഴിലായിരുന്നു. ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനായ മാർക്വേസ് തങ്ങളുടെ രാജ്യത്തെ അടിമപ്പെടുത്തിയ സ്പെയിനിൻ്റെ സംസ്കാരത്തെ കാഡ്ജനയുടെ സംസ്കാരം കൊണ്ട് മുക്കുകയാണ് ചെയ്യുന്നത്. ഭാവനയുടെയും സംസ്കാരത്തിൻ്റെയും കാര്യത്തിൽ കാഡ്ജിന എന്നും മുന്നിൽ തന്നെയാണ്. സംസ്കാരം കൊണ്ട് മുന്നിൽ നിൽക്കുന്ന കാഡ്ജിന തങ്ങളെ കായിക ബലം കൊണ്ട് അടിമപ്പെടുത്തിയ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തെ ഭാവനയിലൂടെ മുക്കുകയാണ് ഈ കഥയിലൂടെ.